ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം തിരുമുഖം അന്വേഷിപ്പാനും ദൈവത്തിൻ്റെ വചനം കേൾപ്പാനും പ്രാർത്ഥിക്കാനും മനസ്സൊരുക്കുവാനും ദൈവഹിതപ്രകാരം ജീവിപ്പാനും മനസ്സുവെച്ച് ദൈവവചനം കേൾപ്പാൻ താല്പര്യം കാണിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആവലോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായവൻ നമ്മളെ സ്നേഹിച്ച് നമ്മളെ കരുതി നമ്മളെ നേരെയുള്ള പാതയിൽ നടത്താൻ ആലോചനകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് തന്ന് അതിനാളുകളെ ഉപയോഗിച്ച് കർത്താവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുതലും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് പ്രകാരം ജീവിപ്പാൻ മനസ്സുവെച്ച് മുന്നോട്ട് നമ്മളെ നയിക്കുന്ന നല്ല കർത്താവിനെ, നല്ല ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാനും വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവാലോചനയ്ക്ക് വേണ്ടി സദൃശ്യവാക്യങ്ങളിലെ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. സദൃശ്യവാക്യങ്ങൾ 6:3-5 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 6:3-5 വാക്യങ്ങൾ. വാക്യങ്ങൾ ഇങ്ങനെയാണ്: ആകയാൽ മകനെ, ഇത് ചെയ്യുക, നിന്നെ തന്നെ വിടുവിക്കുക. കൂട്ടുകാരൻ്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ, നീ ചെന്ന് താണ് വീണ് കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്കുക. നിൻ്റെ കണ്ണിനുറക്കവും നിൻ്റെ കണ്ണിന്മയ്ക്ക് നിദ്രയും കൊടുക്കരുത്. മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കുക. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് ആവർത്തിക്കട്ടെ: നീ നിന്നെ തന്നെ വിടുവിക്കുക. സദൃശ്യവാക്യങ്ങളുടെ പശ്ചാത്തലവും സദൃശ്യവാക്യങ്ങൾ ബൈബിളിൽ ചേർക്കാനുള്ള കാരണമൊക്കെ, സദൃശ്യവാക്യങ്ങളിലെ അനവധി ഭാഗങ്ങൾ ഇതിനു മുമ്പ് ചിന്തിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്. ശലോമോൻ ജ്ഞാനിയായ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഏറ്റവും അത്യുങ്ക ശൃംഖത്തിൽ നിന്ന വിരാജിച്ച ജ്ഞാനിയായ രാജാവ് ശലോമോൻ, ശലോമോനെക്കൊണ്ട് ദൈവം എഴുതിപ്പിച്ച വ്യത്യസ്തമായിരിക്കുന്ന പുസ്തകങ്ങളൊന്നാണ് സദൃശ്യവാക്യങ്ങൾ. അതിനകത്ത് മനുഷ്യനുള്ള സരോപദേശങ്ങളാണ്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ, ജീവിതത്തിൽ നല്ലവനാകാൻ, ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, ജീവിതത്തിൽ പരാജിതനാകാതെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് മനുഷ്യന് കൊടുത്തിരിക്കുന്ന അപാര കഴിവുകളുണ്ട്. ഒരിക്കലും മനുഷ്യൻ ആരുടെ മുമ്പിൽ തോക്കണമെന്ന് ആഗ്രഹിച്ചല്ല ദൈവം സൃഷ്ടിച്ചത്. പക്ഷേ ജയപരാജയങ്ങൾ, പാപം നിമിത്തം ഭൂമിയിൽ പരാജയങ്ങളും തോൽവികളൊക്കെ സംഭവിക്കാനിടയായി തീർന്നു. എന്നിട്ടും ദൈവത്തിൻ്റെ അഗാധ സ്നേഹം കൊണ്ട് മനുഷ്യൻ ഒരിടത്തും തോക്കരുത്, ഒരിടത്തും കുടുങ്ങിപ്പോകരുത്, ഒരിടത്തും തകരരുത് എന്നറിഞ്ഞുകൊണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ അവരെ നേരെയുള്ള പാതയിൽ നടത്താനുള്ള നിയമങ്ങളും ഉപദേശങ്ങളും ഉപദേശ സംഹിതകളുമെല്ലാം ദൈവം തന്നെ പലർക്കും ജ്ഞാനം കൊടുത്ത് രചിച്ചു. അതിൽ പ്രവചനങ്ങളുണ്ട്, ചരിത്രമുണ്ട്, കാവ്യങ്ങളുണ്ട്, ദൈവം നേരിട്ട് പറഞ്ഞതുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രചോദനം ലഭിച്ച് പറഞ്ഞവരുണ്ട്. ബുദ്ധിയും ജ്ഞാനവും ഉപയോഗിച്ച് നേരായ പാതയിൽ നടത്താൻ വേണ്ടി ദൈവം പ്രബോധന വാക്കുകൾ തന്ന് ഉണർത്തിച്ചതുണ്ട്. അങ്ങനെ ഒത്തിരി 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 വിധത്തിൽ മനുഷ്യന് വേണ്ടി 4 വർഷത്തു നിന്നും ജയാളിയാക്കി മാറ്റാൻ, അവനെ ജയോത്സവത്തോടെ നടത്താൻ, ഏതെങ്കിലും വിധത്തിൽ വഴിതെറ്റിപ്പോകാതെ ചുവയുള്ള വഴിയിൽ നടന്ന് ജീവിത വിജയം കൈവരിപ്പാൻ വേണ്ടി ദൈവം എഴുതിപ്പിച്ച ഒട്ടനവധി ആത്മീക ചിന്തകൾ, ഒട്ടനവധി ജ്ഞാനമായി പകരപ്പെട്ടിരിക്കുന്ന ജ്ഞാനവാദങ്ങൾ, ഇതെല്ലാം തിരുവെഴുത്തിനകത്ത് നമുക്ക് ചകഞ്ഞെടുക്കാൻ കഴിയും. ശലോമോൻ എഴുതിയ ഈ സദൃശ്യവാക്യത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വായിച്ചിരിക്കുന്നതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ എടുത്തു വായിച്ച ഭാഗമാണ്: നീ നിന്നെ തന്നെ വിടുവിക്കുക. നീ നിന്നെ തന്നെ വിടുവിക്കുക. അങ്ങനെയൊന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് രക്ഷയില്ല, നമുക്ക് വിടുതലില്ല, നമുക്ക് മോചനമില്ല, എന്നും നമ്മൾ സഹിക്കേണ്ടി വരും, എന്നും നമ്മളിത് കയ്പായി കഴിയേണ്ടി വരുമെന്നുള്ള ചിന്ത നമ്മളെ എല്ലാ കാലവും ഭരിക്കേണ്ട. ചില വിഷയങ്ങളിൽ നിന്ന് നമുക്ക് നമ്മെ തന്നെ വിടുവിച്ചെടുക്കാം. ഞാനിപ്പോൾ വിടുതലിൻ്റെ 3 മേഖല പറയാം. 1, എൻ്റെ ഏറ്റവും ബേസിക് തുടക്കം ആദ്യത്തെ ലെവലെന്ന് പറയുന്നത്, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പല കാര്യത്തിൽ നിന്നും നമ്മെ തന്നെ വിടുവിച്ചെടുക്കാം. ഒന്നുകൂടെ പറയുന്നു, നമുക്ക് നമ്മെ തന്നെ ഫ്രീ ആക്കാം, നമുക്ക് നമ്മെ തന്നെ കുരുക്കഴിച്ചെടുക്കാം, നമുക്ക് നമ്മെ തന്നെ ഡെലിവർ ചെയ്യാം. നമ്മൾ അകപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ആരും അറിയാതെ, ഇരിചെവി അറിയാതെ, ഒരാളോട് പ്രാർത്ഥിക്കാതെ നമ്മളൊന്ന് ശ്രമിച്ചാൽ ഒരുമാതിരിപ്പെട്ട വിഷയങ്ങൾക്കകത്ത് നിന്ന് നമുക്ക് നമ്മെ തന്നെ ഊരിയെടുക്കാം. കുരുങ്ങിക്കിടക്കുന്ന പല വിഷയത്തിൽ നിന്ന് ഒന്ന് ശ്രമിച്ചാൽ
നമുക്ക് നമ്മെ തന്നെ ഊരിയെടുക്കാം. അവിടേക്ക് ഞാൻ വരാം നിങ്ങളോട് ചില കാര്യങ്ങളോട് പറയാൻ. ഞാൻ അതിൻ്റെ വിടുതലിൻ്റെ രണ്ടാമത്തെ ലെവല് പറയാം. രണ്ടാമത്തെ ലെവല്, ദൈവം തമ്പുരാൻ നമുക്ക് നമ്മെ തന്നെ വിടുവിച്ചെടുക്കാൻ പറ്റാത്ത ചില കേസുകൾ വന്നേക്കാം. അപ്പോഴാണ് ദൈവം തൻ്റെ ദാസന്മാർ, സമൂഹത്തിലെ ഉന്നതന്മാരായിരിക്കുന്ന ആളുകൾ, നമ്മളെക്കാൾ ജ്ഞാനികൾ, നമ്മളെക്കാൾ നിയമമറിയാവുന്നവർ, നമ്മളെക്കാൾ ആത്മീകമറിയാവുന്നവർ, നമ്മളെക്കാൾ വിഷയങ്ങളുടെ റൂട്ട് കണ്ടുപിടിപ്പിപ്പാൻ അഗാധമായിരിക്കുന്ന സ്വർഗീയ ജ്ഞാനം ലഭിച്ചവർ, അങ്ങനെയുള്ള ആളുകളെയെല്ലാം നമ്മുടെ ചുറ്റും ദൈവമായ കർത്താവ് തന്നിരിക്കുന്നതിൻ്റെ പുറകിലെ ഉദ്ദേശം, അവരിലൂടെ നമുക്ക് വിഷയങ്ങൾ വിടുവിച്ചെടുക്കപ്പെടാൻ പറ്റും. ഇപ്പം ഞാൻ പറയാറുണ്ട് പലപ്പോഴും, നെബുക്കനേസർ രാജാവ് കണ്ട സ്വപ്നം തനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ താൻ ആകപ്പാടൊരു വല്ലാത്ത പ്രശ്നത്തിലകപ്പെട്ടു, അസ്വസ്ഥനായി, മനസ്സ് അങ്ങ് വെപ്രാളായി. അഴിച്ചുവിട്ടൊരു കടിക്കുന്ന നായെപ്പോലെ തൻ്റെ ഹൃദയത്തിനകത്ത് എന്തോ കടിച്ചു കീറാൻ വേണ്ടി വെമ്പല് കൊള്ളുക. അതിൻ്റെ അസ്വസ്ഥതയും അതിൻ്റെ പ്രഷറുമെല്ലാം അദ്ദേഹത്തിൻ്റെ കോപത്തിലൂടെയും ബിഹേവിയറിലൂടെയും വെളിപ്പെടാൻ തുടങ്ങി. ഈ സമയത്ത് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹത്തെ തന്നെ വിടുവിക്കാൻ പറ്റുന്നില്ല. ആ പോട്ടെ, ഒരു സ്വപ്നമല്ലേ, പോട്ടെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ അയാളങ്ങ് രക്ഷപ്പെട്ടാനെ, എത്രയോ സ്വപ്നങ്ങൾ കാണുന്നു, ഇപ്പോൾ എല്ലാം യാഥാർത്ഥ്യമാകുന്നുണ്ടോ, ആ പോട്ടെ എന്ന് പറഞ്ഞ് ടെൻഷൻ ഫ്രീ ആകായിരുന്നു. പക്ഷേ അയാൾ ടെൻഷൻ ഫ്രീ ആകുന്നില്ല, അയാൾ വെപ്രാളമാണ്, അയാൾക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണ്, അയാളാകപ്പാടെ ആശങ്കയിലാണ്, അയാളാകപ്പാടെ അയാളുടെ ശകുനവാദികളൊക്കെ വിളിച്ചിട്ട് അവരെ ഒന്നും, അപ്പോൾ കോപം കയറുകയാണ്, ആകപ്പാടെ അസ്വസ്ഥതയാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിച്ചാടി പ്രശ്നങ്ങൾ കലുഷിതമാകുകയാണ്, അയാൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അയാൾക്ക് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല, അയാൾ രാജാവെന്നുള്ള കാര്യം മറന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല, പേ പിടിച്ച നായെപ്പോലെ മട്ടുപ്പാവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം കണ്ടോരെ കണ്ടോരെ കൊല്ലണമെന്ന് തോന്നുവാണ്, എല്ലാവരോടും കലിപ്പാണ്. അങ്ങനെ ഒരു സ്ഥിതിയിൽ വന്നപ്പോൾ ആ വിഷയത്തിൽ നിന്ന് തന്നെ ഊരിയെടുക്കാൻ ദൈവം ദാനിയേലിനെ ഉപയോഗിച്ചു. ദാനിയേൽ ആ വിഷയം ഏറ്റെടുത്ത് പോയിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ തന്നെത്താൻ വിടുവിക്കാൻ പറ്റാത്ത രാജാവിനെ ദാനിയേൽ തൻ്റെ പ്രാർത്ഥനാമുറിയിൽ വിഷയമേറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അയാളെ അസ്വസ്ഥമാക്കിയ വിഷയത്തിന് പരിഹാരം വരുത്തി അയാളെ വിടുവിച്ചു. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ നമ്മുടെ ചുറ്റും ചില ആൾക്കാരുണ്ട്, അത് വലിയ കെടികെട്ടിയ പ്രവാചകനോ ഒരു ദൈവദാസനോ വേണമെന്നില്ല, നിൻ്റെ അപ്പൻ നിൻ്റെ അമ്മ പറയുന്നതനുസരിച്ചാൽ മതി, നിൻ്റെ സ്നേഹിതൻ അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരൻ, നിനക്ക് വേണ്ടി ദൈവം ആക്കി വച്ചിരിക്കുന്ന ആൾ, ചിലപ്പോൾ സ്വതന്ത്ര ഉപദേശങ്ങൾ തരുന്ന ആൾ, നല്ല കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുകൾ പറയുന്നത് കേട്ടാൽ മതി, അങ്ങനെ ചെയ്യരുത് മോനെ, ആ വഴിക്ക് പോകരുത്, നീ ചെയ്യുന്ന തെറ്റാണ് മോളെ, നീ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നീ നിന്നെ തന്നെ അങ്ങ് രക്ഷിച്ചാൽ മതി. അതിന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉപദേശിക്കുന്നവരുണ്ട്, വഴി കാണിച്ചു തരുന്നവരുണ്ട്, വഴക്കു പറയുന്നവരുണ്ട്, അതൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ രണ്ടാമത്തെ കാര്യം, വിടുതൽ കിട്ടാൻ വേണ്ടി ചിലരെ ദൈവം ആക്കിയിട്ടുണ്ട്, അവർ പറയുന്നതൊക്കെയൊന്ന് കേൾക്കണേ, ആ ഉപദേശമൊക്കെ ഒന്ന് സംഗ്രഹിക്കണേ, എന്നേക്കാ വലിയ ആളില്ല, എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട, എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ നീ പോയി അനുഭവിക്കുമോനെ എന്നല്ലാതെ വേറെന്തോ പറയാൻ. ചിലരെ ദൈവം ആക്കിയിട്ടുണ്ട് നമ്മളെ വിടുവിച്ചെടുക്കാൻ. ഇനി അതിൻ്റെ മുകളിലൊരു ഒരു ലെവലുണ്ട് വിടുതലിന്, അതാരാന്നറിയാമോ, ഇവർക്കാർക്കും വിടുവിക്കാൻ പറ്റാത്ത, നിനക്ക് തന്നെ നിന്നെ വിടുവിക്കാൻ പറ്റാത്ത, നിൻ്റെ അപ്പച്ചനും അമ്മച്ചയും നെഞ്ചത്ത് തല്ലിക്കരഞ്ഞിട്ട് വിടുവിക്കാൻ പറ്റാത്ത, നീ വാവിട്ട നിലവിളിക്കുമ്പോൾ വിടുവിക്കാൻ പറ്റാത്ത സ്തോത്രം, നീ ഒരുപക്ഷെ നാട്ടുകാരുടെ മുഴുവൻ മോർദേക്കായി ചെയ്തതുപോലെ പട്ടണമധ്യത്തിൽ പോയി വസ്ത്രം കീറി തലമുടിപ്പിച്ച് പറിച്ച് മണ്ണ് വാരി ആകാശത്തേക്ക് എറിഞ്ഞ, അയ്യോ പത്തോ എൻ്റെ കുഞ്ഞു പോയേ, അയ്യോ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലേ, എൻ്റെ പൊന്നു ദൈവദാസനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് വാവിട്ട് നിലവിളിച്ചിട്ടും മനുഷ്യൻ നിസ്സഹായനാകുന്ന വേളകൾ, ചിലപ്പോൾ ആശുപത്രിയിലും മിടുക്കൻ ഡോക്ടർ കൈമറത്തി കാണിക്കുന്ന വേളകൾ, ആശുപത്രി വരാന്തയിലോ ICU വാതിക്കലോ ഓപ്പറേഷൻ തിയേറ്റർ മുമ്പിലോ നിന്ന് പൊട്ടി പൊട്ടി തകരുന്ന പരിസരം മറന്ന് തകരുന്ന നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിൽ മനുഷ്യനും കിട്ടിയല്ല, ബുദ്ധിമാന്മാർക്ക് പറ്റിയല്ല, ജ്ഞാനികൾക്ക് പറ്റിയല്ല, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഏറ്റവും വിദഗ്ധനായ ആയിരക്കണക്കിന് ആളുകളെ കയ്യിലിട്ട് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ച മിടുമിടുക്കന്മാർക്ക് പറ്റാത്ത വേളയിൽ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ മുകളിൽ മറ്റൊരു പരാശക്തിയുണ്ട്, അവൻ ദൈവമാണ്, അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നു, അവൻ രക്ഷിക്കുന്നവനും വിടുവിക്കുന്നവനുമാണ്. അപ്പോൾ പരമമായ ദൈവാശ്രയം, ദൈവത്തെക്കൊണ്ട് മാത്രം വിടുവിക്കാൻ കഴിയുന്നത്, മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ വിടുതലിൻ്റെ മൂന്ന് ലെയറുകൾ, മൂന്ന് തട്ടുകൾ, മൂന്ന് സെഗ്മെൻറ്റുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു വന്നു. ഒന്ന്, ചില കാര്യങ്ങൾ ആരും അറിയാതെ നമുക്ക് തന്നെ വിടുവിക്കാന്നേ. ഇനി ചില കാര്യങ്ങൾ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ, പ്രാർത്ഥിക്കുന്നൊരു ദൈവദാസൻ, കൃപ ലഭിച്ച ഒരാൾ, ദിവ്യാത്മാവിനാൽ ഉപദേശം തരുന്ന ഒരാൾ, അങ്ങനെ ഒരാളോട് നമ്മൾ മനസ്സ് ഷെയർ ചെയ്യുക. എനിക്ക് കർത്താവിൻ്റെ ദാസനോട് ഒരു അല്പസമയം സംസാരിക്കണമെന്നുണ്ട്. കുറച്ച് നാളായിട്ട് ഞാൻ അസ്വസ്ഥനാണ്,
എന്ന് പറഞ്ഞ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവാത്മാവ് ആ കർത്തദാസിനെ കൂടെ പ്രവർത്തിക്കുകയും അദ്ദേഹം ചില കാര്യങ്ങൾ പറയും, നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത സമയത്ത് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് ചില പ്രാർത്ഥിച്ചുള്ളാസ് വെള്ളം, നമ്മുടെ വിശ്വാസത്തിൻ്റെ പുറത്തുള്ളാസ് വെള്ളം കൊടുക്കുകയോ പ്രാർത്ഥിച്ചൊരു തുള്ളി എണ്ണ സ്തോത്രം നെറ്റി പുരട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ വിഷയത്തിൽ നിന്ന് വർഷങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിൽ നിന്ന് വിടുതൽ കിട്ടുമെന്നേ, കിട്ടിയിട്ടുണ്ടെന്നേ, അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നേ, ഇത് തോന്നലല്ലെന്നേ, സംഭവിക്കുന്നുണ്ട്. എല്ലാ വിടുതലിന് വേണ്ട സോഴ്സുകളൊക്കെ ഉപയോഗിക്കണം. നമ്മളിങ്ങനെ സ്വതന്ത്ര ചതൽപ്പുറ്റുപോലെ ഇരുന്നു കൊണ്ട് വരുന്നത് വരുന്നോടത്ത് വെച്ച് കാണാം എന്നെങ്കിലും മാറാമെന്നുള്ള നയം നമുക്ക് അപകടം വരും. അപ്പോൾ അത് ഉപയോഗിക്കണം. ഇനി അവർക്കും പറ്റാത്തത് ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തോട് പറയണം, ദൈവത്തെ കൊണ്ട് കഴിയും. ഇപ്പം മനുഷ്യനെ വിടുവിക്കപ്പെടുവാൻ 99.99% സാധ്യത ഉണ്ട് എന്ന് പറയുന്നൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിള്. ഞാൻ അത്രയും കാര്യം ആമുഖത്തിൽ പറഞ്ഞിട്ടത് സദൃശ്യവാക്യത്തിൽ ഞാനീ പറഞ്ഞ കാര്യം നിന്നോട് പറയാം കേട്ടോ, നിങ്ങളോട് പറയാം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി, ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, സ്തോത്രം. രണ്ടാം വാക്യം മുതൽ പറയുമ്പോൾ കുറച്ചുകൂടെ ചിത്രം തെളിഞ്ഞു കിട്ടും. അവിടെ എഴുതിയിരിക്കുന്ന രണ്ടാം വാക്യം 6:2, നിൻ്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി. അവിടെ മുതൽ ചില വാക്കുകളും പറയും, കുടുങ്ങിപ്പോയി. നിൻ്റെ വായിലെ മൊഴികളാൽ പിടിപ്പെട്ടിരിക്കുന്നു. അത് കണ്ട് താഴെ അകപ്പെട്ടിരിക്കുന്നു. കൂട്ടുകാരൻ്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ. അപ്പോൾ 3 പ്രധാനപ്പെട്ട വാക്കുകൾ ഞാൻ എടുത്തു തരട്ടെ. കുടുങ്ങിപ്പോയി, പിടിക്കപ്പെട്ടിരിക്കുന്നു, അകപ്പെട്ടുപോയി. വാക്ക് പറഞ്ഞു പോയി, വാക്കാൽ സംഭവിച്ചു പോയി. വാക്കിന് കയറിനേക്കാൾ ബലമുണ്ട് കേട്ടോ, ചങ്ങലയേക്കാൾ ബലമുണ്ട്. ഒരു വാക്ക് ആ വാക്കി പിടിക്കും. നീ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. നീ വാക്ക് കൊടുത്തിട്ടുണ്ടോടാന്ന് ചോദിക്കും. വാക്കെന്ന് പറയുന്നത് വടത്തേക്കാൾ, ഇരുമ്പ് ചങ്ങലയേക്കാൾ ബലമുള്ളതാ. ഒരു വാക്കെന്ന് പറഞ്ഞാൽ വെറുതെയല്ല, വാക്ക് പറഞ്ഞു പോയാൽ സ്വർഗം റെക്കോർഡ് ചെയ്യും. വാക്കുകൾക്ക് വിലയുണ്ട്. ഇപ്പം ഇവിടെ കുരുങ്ങിയത് എന്തിനകത്തെന്നറിയാമോ, വാക്കിൽ കുരുങ്ങി. ഞാൻ നിങ്ങളെ ഇന്നൊരു വെളിപ്പാടിൽ കാണുക, പല കുരുക്കും കിടക്കുന്നത് വാക്കിലാണ്. വാക്കിൽ കുരുങ്ങിക്കിടക്കുക. നീ പറഞ്ഞു, നീ ചിലത് ചെയ്തു, നീ ചിലത് ആരും അറിയാതെ വാക്ക് കൊടുത്തു. അത് ഫോണിലൂടെയാണോ ഏതിലൂടെയാണെന്നൊന്നും എനിക്കറിയില്ല. വാക്കിൽ കുടുങ്ങി, അതിങ്ങനെ ഉടക്കിക്കിടക്കുക. അതിൻ്റെ കണ്ണീരും ധണ്ണമൊക്കെ, അയ്യോ പുറകോട്ട് 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 ദൈവാത്മാവനെ കാണിക്കുക. 20 വർഷങ്ങൾക്ക് മുമ്പ്, 25 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ചോരത്തിളപ്പുള്ള കാലത്ത് നീ ആരാണ്ടോടും വാക്ക് പറഞ്ഞ് പറ്റിച്ചു, എന്നിട്ട് നീ വാക്ക് മാറി. ഇപ്പം ആ കണ്ണീര് പാപം സ്തോത്രം മോഹം കൊടുത്ത്, മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത്, നിൻ്റെ വാക്കുകൊണ്ട് നീ ചില കാര്യങ്ങൾ ഓഫർ ചെയ്ത്, എന്നിട്ട് പാലത്തെ കയറ്റി പാലം വലിച്ചപോലെ നീ നിൻ്റെ കാര്യം നോക്കി. നീ ഇന്ന് വലിയ സ്തോത്രം സാമ്രാട്ടായിട്ട് കഴിയുക, ആരാണെങ്കിലും ആരോടാണെങ്കിലും പറയുന്നു. പക്ഷേ അന്നത്തെ വാക്ക് ഇന്നും ഉടക്കുളി പോലെ ഉടക്കിക്കിടക്കുക, ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ സ്വസ്ഥത കിടത്തുക. അപ്പം എന്താ വിഷയം എന്നറിയാമോ, നീ വാക്കിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, നീ വാക്കിൽ കുടുങ്ങിക്കിടക്കുന്നു, നീ വാക്കിൽ അകപ്പെട്ടിരിക്കുന്നു. വാക്കുകൊണ്ട് നീ തടവറയുണ്ടാക്കിയിരിക്കുന്നു, നിൻ്റെ വായിലെ സംഭാഷണം കൊണ്ട് നീ ജയിൽ മുറി തീർത്തിരിക്കുന്നു, എന്നിട്ട് നീ നിന്നെ തന്നെ അതിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നു. വാക്കുകൊണ്ട് നീ വിലങ്ങുണ്ടാക്കിയിരിക്കുന്നു, വാക്കുകൊണ്ട് ബന്ധനം സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് നീ നിന്നെ തന്നെ വിലങ്ങ് വെച്ചിരിക്കുന്നു, നിന്നെ തന്നെ നിന്റെ വാക്കുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. അസ്വസ്ഥതയാ, തകർച്ചയാ, എവിടെയൊക്കെ കുരുങ്ങിക്കിടക്കുന്നു. വിടുതൽ വേണോ, വിടുതൽ വേണോ? ദൈവത്തിൻ്റെ ആത്മാവ് ഈ വേദപുസ്തകം തുറന്നു വെച്ചാൽ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ദൂത് റെക്കോർഡ് ചെയ്യുമ്പോൾ ദൈവം പറയുന്നു, എവിടെയൊക്കെയോ കുരുങ്ങിക്കിടക്കുന്നു. ആർക്കൊക്കെയോ വാക്ക് കൊടുത്ത പഴയ കാലം, ആരോടൊക്കെയോ വാക്ക് പറഞ്ഞിട്ട് പറ്റിച്ച് നീ രാത്രിക്ക് രാത്രി കിടന്നു പോകുന്ന കാലം. ഓ റാഷിഖ നക്ഷസിയ, പരിശുദ്ധാത്മാവ് പറയുന്നു, വാക്കിൽ കുരുങ്ങിക്കിടക്കുന്നവർ, പണ്ട് ഏതോ പറഞ്ഞ വാക്കിനകത്ത് ഉടക്കിക്കിടക്കുന്നവർ, മരണം വരെ സ്വസ്ഥത കിട്ടാതിരിപ്പാൻ വാക്കുകൊണ്ട് കയറി പൂട്ടിയിരിക്കുന്നത്, വാക്കുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നത്, ആരുടെയൊക്കെയോ ശാപ വാക്കുകൾ കുരുക്ക് പോലെ തിരിച്ചും മറച്ചും അത് കഴിഞ്ഞു അങ്ങനെ കിടക്കുന്നത്. നീ എന്താ വേണം, എന്താ വേണം? ഇവിടെ പറയുന്ന വാക്ക് കേട്ടോ, സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. ദൈവം പറയുന്നു, എൻ്റെ പൊന്നുമോനെ, നീ നിന്നെ തന്നെ വിടുവിക്കാദ്യം, നീ നിന്നെ തന്നെ വിടുവിക്കേ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, നമുക്ക് നമ്മെ തന്നെ വിടുവിച്ചെടുക്കാൻ പറ്റണം. എങ്ങനെയാണ് ഭാസ്റ്റർ അത് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഭാസ്റ്റർ സംഭവിക്കുന്നത്? എഴുതിയിരിക്കുന്ന വാക്കുമൊക്കെ നീ ചെന്ന് താണ് വീണ് കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്കുക. അയ്യയ്യോ, അപ്പം നമുക്ക് നാണക്കേടാകൂലേ. അവനെങ്ങാൻ മൊബൈൽ വീഡിയോ എടുത്തിട്ട് സ്തോത്രം അവനെങ്ങാൻ എല്ലാവർക്കും അങ്ങ് അയച്ചു കൊടുത്താലോ, അങ്ങനെയൊക്കെ തോന്നിച്ച ഒന്നും നടക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. നീ ചെന്ന് താണ് വീണ് മുട്ടിപ്പായി അപേക്ഷിക്കുക. കാരണം എന്താ, കുരുക്കത്ര വലുതാണ്. ഇല്ലെങ്കിൽ വേദപുസ്തകം ഇങ്ങനെ എഴുതുമോ, പോട്ടറാന്ന് പറയില്ലേ, പോയി പണി നോക്കാൻ പറയാൻ നമ്മൾ പറയില്ലേ? പക്ഷെ അങ്ങനെ പറയുന്നവനല്ല ദൈവം.
നീ പ്രശ്നം സോൾവ് ചെയ്യണം, സൊല്യൂഷൻ ഉണ്ടാക്കണം, കോംപ്രമൈസിലെത്തണം, എത്താൻ പറ്റും. ചില താണാൽ, ചില താണ് വീണാൽ, ഒന്നോടെ ചെന്നാൽ, ഒന്നോടെ മുട്ടിപ്പായി അപേക്ഷിച്ചാൽ, എന്തിനാണ് ഇങ്ങനെ എന്നെ ശത്രുവായി കാണുന്നത്? എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്നെ വെറുതെ വിട്ടുകൂടെ, ഞങ്ങൾ ജീവിച്ചോട്ടെ എന്ന് ചിലപ്പോൾ താണ് വീണ് പറഞ്ഞാൽ നിനക്ക് നിന്നെ തന്നെ വിടുവിക്കാൻ പറ്റും. ദൈവ ന്യായാധിപതിയല്ലേ? ദൈവസിംഹാസനത്തിരിക്കുന്നവനല്ലേ? ദൈവത്തിന് ശിക്ഷിച്ചുകൂടെ, ദൈവത്തിനില്ലാതെയാക്കിക്കൂടെ എന്നുള്ള 1000 മുട്ടായുക്തി ചോദ്യങ്ങളുമായിട്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ യുക്തിസഹജമാണെന്നറിയാമോ? ഒന്ന് താണാൽ, ഒന്നോടെ ചെന്നാൽ, ഒന്ന് മുട്ടിപ്പായി അപേക്ഷിച്ചാൽ നിനക്ക് നിന്നെ തന്നെ വിടുവിക്കാൻ പറ്റും. ഇനി അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത പദം, അതായത് 4:4 വാക്യത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കും, കേട്ടോളേ. നിൻ്റെ കണ്ണിനുറക്കവും നിൻ്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത്. അടുത്തത്, നീ ഇത് കൊച്ചുകാരിയായിട്ട് കാണരുത് കേട്ടോ. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? നീ ഇത് ചുമ്മാ തമാശകളിയായിട്ട് എടുക്കരുത് കേട്ടോ. നിൻ്റെ കണ്ണിന് ഉറക്കം കൊടുക്കരുത്, നിൻ്റെ കൺമണിക്ക് നിദ്ര കൊടുക്കരുത്. ഇത് സീരിയസാ വിഷയം. ഭജനാ ഈ പറയുന്നേ, ഞാൻ എൻ്റെ ടോണി പറയുന്നു എന്നുള്ളൂ. മനസ്സിലായോ? ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ കാലങ്ങൾ കഴിയുമ്പോൾ മാഞ്ഞു പൊക്കോളൂന്ന് വിചാരിക്കരുത്. ഈ ചരിത്രം, ഈ പ്രപഞ്ചം, മനുഷ്യജീവിതം, മനുഷ്യജീവിതത്തിൻ്റെ സമസ്യകൾ, രഹസ്യങ്ങൾ, ഇത് പ്രമാഥമാണ്. തേഞ്ഞ് മാഞ്ഞ് പോകാത്ത കാലത്തിൻ്റെ ചുമരെഴുത്തുകൾക്ക് മായ്ക്കാൻ കഴിയാത്ത ചില ആണി കൊണ്ടെഴുതിയ ആലേലുയ്യ ചില വിഷയങ്ങൾ കുടുംബത്തോടോ ജീവിതത്തോടോ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട് ഹേ. അതുകൊണ്ടാണ് ദൈവം ഇന്ന് ഇങ്ങനെ പറയുന്നത്. നീ ചുമ്മാ ഉറങ്ങി മയങ്ങി സാരമില്ലെന്ന് പറഞ്ഞാൽ തടി ചെതലെടുക്കുന്നത് പോലെ ദ്രവിച്ച് ദ്രവിച്ച് പോകും. പോകരുത്. പിന്നെ എന്താ അടുത്തതോടെ പറയാം? മാന്നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷിവേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കുക. അന്ന് അങ്ങനെ എഴുതിയേ. വേട്ടക്കാരൻ്റെ കെണിക്കകത്ത് പക്ഷി അകപ്പെട്ടു, മൃഗം അകപ്പെട്ടു എന്ന് കാണുമ്പോൾ അതിൻ്റെ വെപ്രാളം കണ്ടിട്ടുണ്ടോ? അതിൻ്റെ വെപ്രാളം കണ്ടിട്ടുണ്ടോ? ഈ വേണ്ട, നമ്മൾ മാനയും ഇതൊന്നും നമ്മളങ്ങനെ എപ്പോഴും കിട്ടിയല്ല. ഈ പട്ടിപിടുത്തക്കാരെന്നും പറഞ്ഞ ആൾക്കാർ ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്. ഇവരിങ്ങനെ പഞ്ചായത്തിൽ നിന്നൊക്കെ വിടുന്ന ഈ പഞ്ചായത്തിലെ പട്ടികളൊക്കെ ഇപ്പം നിയമം അതിനെ അനുശാസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവരിങ്ങനെ ഒരു ഉടക്ക് ഇതും കൊണ്ട് വന്നിട്ട് പട്ടി പമ്മി നിൽക്കുന്നിടത്ത് പട്ടിയെ കൊടുക്കണം, പട്ടിക്ക് മനസ്സിലാവും കുടുക്കിൽ വീഴുന്നത്. പട്ടിയുടെ സകല ശൗര്യവും, ഒരു ജീവി ഒരബദ്ധത്തിൽ പൂച്ചയെ കയറി പിടിച്ചാൽ, പാമ്പിനെ തല്ലാൻ ചെന്നാൽ, അത് ശൗര്യം മുഴുവൻ എടുത്തുകൊണ്ട് ഏത് വിധത്തിലും അത് വിടുതലിന് വേണ്ടി ശ്രമിക്കും. തടന്ന് കുത്തി ചത്തേ ചതഞ്ഞെന്ന് പറഞ്ഞല്ല, നീ അകപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് ജീവൻ പണയം വെച്ചാണെങ്കിലും എന്ത് നഷ്ടപ്പെട്ടാലും നീ നിന്നെ തന്നെ വിടുവിക്കണം. ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ചില കാര്യങ്ങൾ വെച്ച് പഴിപ്പിക്കരുത്. വിടുവിക്കണം, വിടുവിക്കണം, വിടുവിക്കണം. നീ നിന്നെ തന്നെ വിടുവിക്കുക പറ്റും. ഒന്നിരുന്ന് ചിന്തിക്കുക. വെറുതെ കേസിന് പോയി, വഴക്കിന് പോയി, മാസം മാസം നീ അധ്വാനിക്കുന്ന പണം 10,000-15,000 രൂപയും വെറുതെ ഇരിക്കുന്നവർക്ക് തിന്നാൻ വേണ്ടി പലിശയ്ക്ക് കൊടുത്തു അല്ലാതെയൊക്കെ ആയിട്ട് കളയരുത്. വേഗത്തിൽ ഞാൻ പറഞ്ഞ് നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പലിശയ്ക്ക് വലിയ പണം എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് നീ അതിൽ നിന്ന് നിന്നെ തന്നെ രക്ഷിക്കണം. ചിലരോട് കയറി കോർത്ത് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഉടക്കാക്കരുത്, നീ അതിൽ നിന്ന് രക്ഷപ്പെടണം. രഹസ്യ ബന്ധങ്ങളിൽ വല്ലതും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മൊബൈലും ചാറ്റിങ്ങൊക്കെ നിന്നുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിച്ചേക്കണം. ചെറിയ ചെറിയ പിണക്കങ്ങൾ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ സാരമായിട്ട് കാണണം, അതിൽ നിന്ന് നിന്നെ തന്നെ രക്ഷിച്ചേക്കണം. ആത്മീയ കാര്യങ്ങൾ നീ ഉദാസീനനും നീ പ്രാർത്ഥിക്കാത്തവനൊക്കെ ആയിട്ട് പിന്മാറ്റത്തിലാണെങ്കിൽ നീ നിന്നെ തന്നെ വിടുവിച്ചേക്കണം. കർത്തൃദാസന്മാരുമായിട്ടൊക്കെ വെറുതെ കയറി ഉടക്കിയിട്ടുണ്ടെങ്കിൽ തലമുറയ്ക്ക് ശാപമാണ്, നിന്നെ തന്നെ വിടുവിച്ചേക്കണം. ശാപഹേതുവായത്, ദൈവകോപത്തിനിരയായത് ഒന്നും നിന്റെ മേൽ കിടക്കരുത്, നിന്നെ തന്നെ വിടുവിക്കുക. പ്രാർത്ഥിക്കുക. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, പ്രാർത്ഥിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഞാനിനി എന്തോ പറയാനാണ്. നിന്നെ തന്നെ വിടുവിക്കുക, വിടുവിക്കാൻ പറ്റും. നമുക്കതിനായിട്ട് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നും ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഒത്തിരി കാര്യങ്ങളിൽ മനുഷ്യൻ കുരുങ്ങിപ്പോകുന്ന ലോകമായത്, മനസ്സറിയാതെ ചിലപ്പോൾ പറഞ്ഞ ഒരു വാക്കിനകത്ത് മതി കോടതി വരെയും ശിക്ഷിക്കാൻ, ഒരൊറ്റ പാഴ്വാക്ക് മതി അപമാനിക്കപ്പെടാൻ, അറിയാതെ വാക്ക് കൊടുത്ത വാക്ക് നാളുകളോളം വിഷമിപ്പിക്കാൻ. അപ്പാ, ഏതെങ്കിലും വിധത്തിൽ
നിൻ്റെ വാക്കുകളിൽ കുരുങ്ങിപ്പോയല്ലോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ശലോമോൻ എഴുതിയിരിക്കുന്ന നിന്നെ തന്നെ വിടുവിക്കുക എന്നുള്ള ആഹ്വാനം പരിശുദ്ധാത്മാവ് രാവിലെ തന്നല്ലോ. ഞങ്ങളെല്ലാം അത് ഏറ്റെടുക്കുന്നു. ഒന്നിലും പോയി കുരുങ്ങാൻ അനുവദിക്കല്ലേ കർത്താവേ. ഒരു കാര്യത്തിലും പോയി പെട്ടുപോകല്ലേ. ഞങ്ങളെ തന്നെ വിടുവിച്ചെടുക്കാൻ ചില കാര്യങ്ങൾക്ക് പോകണ്ട, ചില വഴിക്ക് തിരിയണ്ട, ചില കാര്യങ്ങൾ പറയണ്ട, ചിലരുടെ കൂട്ടായ്മയെ കൂടുകയേ വേണ്ട, ചില കൂട്ടുകെട്ടുകളെ ഉപേക്ഷിച്ചേക്കാം എന്ന് തീരുമാനിക്കാൻ ജനത്തെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. എല്ലാവരെയും അനുഗ്രഹിക്കണം. ആരും ഒന്നിലും കുടുങ്ങരുതേ. തന്നെത്താൻ വിടുവിപ്പാൻ ഈ മാസം ചിലർക്ക് കൃപ കൊടുക്കണേ. ഇത് രക്ഷയുടെ മാസമാണല്ലോ. അനുഗ്രഹിക്കണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.